കോവിഡ് ബാധിച്ച് അമേരിക്കയിൽ മരിച്ചവരുടെ എണ്ണം പേർക്കാണ് രോഗം രോഗം സ്ഥിരീകരിച്ചത് പേർക്ക് ഭേദമായി കോവിഡ് മൂലം അമേരിക്കയിൽ ഇന്നലെ രണ്ടായിരത്തി ഇന്നലെ പുതുതായി രോഗം സ്ഥിരീകരിച്ചത് പതിനാറായിരത്തി അൻപത് പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ് ന്യൂയോർക്കിൽ മാത്രം കോവിഡ് ബാധിതരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം കടന്നു ഇവിടെ മരണസംഖ്യ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാലായി ന്യൂജേഴ്സിയിൽ രോഗികളുടെ എണ്ണം ഒരു ലക്ഷത്തി മുപ്പത്തി കടന്നപ്പോൾ മരണസംഖ്യ എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായി മാസാച്യൂസേറ്റ്സിൽ രോഗികളുടെ എണ്ണം എഴുപതിനായിരം കടന്നു മരണസംഖ്യ നാലായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടായി ഇലിനോയ്സിലെ രോഗികളുടെ എണ്ണം അറുപത്തയ്യായിരം കടന്നു ഇവിടുത്തെ മരണസംഖ്യ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മിഷീഗൺ പെൻസിൽവാനിയ കണക്ടിക്കറ്റ് ലൂസിയാന ജോർജിയ എന്നിവിടങ്ങളിലും സ്ഥിതിഗതികൾ രൂക്ഷമാണ് അതേസമയം സമ്പദ്വ്യവസ്ഥ വീണ്ടും തുറക്കുന്നതിലൂടെ കൂടുതൽ അമേരിക്കക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മതിച്ചു സാമൂഹിക അകലം പാലിക്കാനുള്ള നിർദ്ദേശം എടുത്തു അടച്ചുപൂട്ടിയ സമ്പദ്വ്യവസ്ഥ വീണ്ടും തുറക്കുകയും ചെയ്യുമ്പോൾ മരണസംഖ്യ വീണ്ടും ഉയരില്ലേ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് കുറച്ചു മരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നായിരുന്നു ട്രംപിന്റെ മറുപടി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുമ്പോൾ ആളുകളെ അപ്പാർട്ട്മെന്റുകളിലോ വീടുകളിലോ പൂട്ടിയിടുകയല്ല ചെയ്യുന്നതെന്നും അതാണ് മരണങ്ങൾക്ക് കാരണമാവുകയെന്നും ട്രംപ് പറഞ്ഞു വാക്സിൻ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളിൽ കാര്യമായ പുരോഗതിയുണ്ട് എന്നാൽ വാക്സിൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ഘട്ടമെത്തുമ്പോൾ വൈറസ് ഇല്ലാതാകും നമ്മുടെ ജീവിതം വീണ്ടും സാധാരണ നിലയിലാകും ട്രംപ് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി